ഗുജറാത്ത് കലാപത്തിനിടെ ഗോദ്രയിൽ രണ്ട് കുട്ടികളടക്കം 17 മനുഷ്യരെ കൊലപ്പെടുത്തിയ കേസിൽ 22 പ്രതികളെ ഗുജറാത്ത് കോടതി വെറുതെ വിട്ടു. മണിക്കൂറുകൾക്ക് മുമ്പ്, വെറും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം പുറത്തു വന്നതാണ് ഈ വാർത്ത. ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഇന്നും നമുക്കിടയിൽ നിരവധി സംശയങ്ങളും ചോദ്യങ്ങളുമുണ്ട്. ഈ സംശയങ്ങളിൽ ചിലതിന് വ്യക്തത വരുത്തുന്നതും നിരവധി വസ്തുതകൾ പങ്കുവെക്കുന്നതുമാണ് BBC തയ്യാറാക്കിയ ഡോക്യുമെൻ്ററി. അതിൽ മുന്നോട്ട് വയ്ക്കുന്ന മൂർച്ചയേറിയ ചോദ്യങ്ങൾ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ മൂക്കിന് തുമ്പിലാണ് വന്നു നിൽക്കുന്നത്. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കുറ്റകൃത്യമാണ് ഗുജറാത്ത് വംശഹത്യയും അതിനെ തുടർന്നുള്ള ഓരോ രാഷ്ട്രീയ നീക്കങ്ങളും. 21-ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യ എന്ന മഹാരാജ്യം പ്രവേശിച്ചത് തന്നെ ആ വെറുപ്പിൻ്റെ കറയുമായാണ്. എന്തുകൊണ്ടാണ് മോദി തൻ്റെ ഭൂതകാലത്തെ ഇത്രയ്ക്ക് ഭയപ്പെടുന്നത്? ഒരു കാലവും കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല എന്നത് ഏതൊരു ഭരണാധികാരിയുടെ മാത്രമല്ല, ഏതൊരു മനുഷ്യൻ്റെയും അനുഭവമാണ്. 2002 നടമാടിയ ഗുജറാത്തിലെ അതിക്രമങ്ങൾ അന്വേഷിച്ച ബ്രിട്ടീഷ് സർക്കാർ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് BBC ഡോക്യുമെൻ്ററി ഉദ്ധരിക്കുന്നത്. ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട 10 കണ്ടെത്തലുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. പുറത്തറിഞ്ഞതിലും ഭീകരമാണ് ഗുജറാത്ത് കലാപത്തിൻ്റെ വ്യാപ്തിയെന്ന് ഡോക്യുമെൻ്ററി വ്യക്തമാക്കുന്നു. കുറഞ്ഞത് 2000 പേർ കൊല്ലപ്പെട്ടു. മുസ്ലിം സ്ത്രീകൾ സംഘടിതവും വ്യാപകവുമായി ബലാത്സംഗത്തിനിരകളാക്കപ്പെട്ടു. 138,000 പേർ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായി മാറി. ഹിന്ദു മേഖലകളിലും ഹിന്ദു മുസ്ലിം ഏരിയകളിലും മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു. അക്രമം മുൻകൂട്ടി തയ്യാറാക്കിയതും ആസൂത്രിതവും രാഷ്ട്രീയ പ്രേരിതവുമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ VHP അടക്കമുള്ള സംഘടനകൾക്കുണ്ടായിരുന്നു. മോദി മുഖ്യമന്ത്രിയായി തുടരുമ്പോൾ അനുരഞ്ജനം അസാധ്യമായിരുന്നു. ഔദ്യോഗിക കണക്കുകളിൽ മരണസംഖ്യ ഗണ്യമായി കുറച്ചു കാണിച്ചു. കാണാതായ ആളുകളെ അവർ ഒഴിവാക്കി. ഗ്രാമീണ മേഖലകളിൽ നിന്ന് പൊട്ടും പൊടിയുമായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. കൊലപാതകങ്ങൾക്ക് പുറമെ മുസ്ലിം സ്ത്രീകൾക്ക് നേരെ വ്യാപകവും ആസൂത്രിതവുമായ ബലാത്സംഗവും നടന്നു. ചിലയിടങ്ങളിൽ അത് ചെയ്തത് പോലീസാണെന്ന് ഡോക്യുമെൻ്ററി പറയുന്നു. മുസ്ലിങ്ങളുടെ വ്യാപാരങ്ങൾ ആസൂത്രിതമായി ഉന്നം വയ്ക്കപ്പെട്ടു. ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾക്ക് ഒരു ചെറു അനക്കം പോലും വരുത്താതെ കൊള്ളിവെക്കപ്പെട്ട മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാം. VHPയാണ് അക്രമം നയിച്ചത്. ഒരുപക്ഷേ മാസങ്ങൾക്ക് മുമ്പേ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവണം അത്. മുസ്ലിം ഭവനങ്ങളും കടകളും ഉന്നമിടുന്നതിനായി കലാപകാരികൾ കമ്പ്യൂട്ടറൈസ്ഡ് പട്ടികകൾ ഉപയോഗിച്ചതായി പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുവെന്ന് ഡോക്യുമെൻ്ററി പറയുന്നു. കലാപത്തിൻ്റെ ആദ്യ ദിനത്തിൽ 5 മന്ത്രിമാർ പങ്കുചേർന്നതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നുവെന്ന് ഡോക്യുമെൻ്ററി പറയുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പരോക്ഷ സമ്മർദ്ദം തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വിലക്ക് സൃഷ്ടിച്ചതായി പോലീസ് വൃത്തങ്ങൾ ശരിവെക്കുന്നു. ചില പോലീസുകാർ കലാപത്തിൽ പങ്കുചേർന്നിട്ടുണ്ടാകാമെന്ന് DGP ചക്രവർത്തി സമ്മതിക്കുന്നു. അക്രമത്തെ ഉത്തേജിപ്പിക്കുന്നതിൽ മിക്ക ഗുജറാത്തി ഭാഷാപത്രങ്ങളും നിർണായക പങ്കുവഹിച്ചു. മുസ്ലിം വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ ഉതകുന്ന കിംവദന്തികളും പ്രചരണങ്ങളും പരത്താൻ കിട്ടിയ ഒരവസരവും അവർ വിട്ടുകളഞ്ഞില്ല. ഹിന്ദു മേഖലകളിൽ നിന്നും ഇടകലർന്ന് ജീവിക്കുന്ന ഇടങ്ങളിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്ത് മുസ്ലിങ്ങളെ ഗെറ്റോകളിലേക്ക് തള്ളുകയായിരുന്നു അക്രമത്തിൻ്റെ നടത്തിപ്പുകാരായ VHPയുടെയും മറ്റ് ഹിന്ദു തീവ്രവാദ ഗ്രൂപ്പുകളുടെയും ലക്ഷ്യം. സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയോടെയാണ് VHPയും സഖ്യകക്ഷികളും പ്രവർത്തിച്ചത്. ശിക്ഷകളെ പേടിക്കാനില്ലെന്ന സാഹചര്യം സംസ്ഥാന സർക്കാർ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ ഇത്രയേറെ നാശങ്ങൾ സൃഷ്ടിക്കാൻ അക്രമികൾക്ക് കഴിയുമായിരുന്നില്ല. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് ഇതിൽ നേരിട്ട് ഉത്തരവാദിത്തമുണ്ടെന്ന് ഡോക്യുമെൻ്ററി പറയുന്നു. നിരവധി ചോദ്യങ്ങൾ മോദിക്കും സംഘപരിവാറിനും നേരെ ഈ ഡോക്യുമെൻ്ററി ഉയർത്തുന്നുണ്ട്. പക്ഷേ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിലെ പല നേതാക്കൾ പോലും അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ എന്ന് പറയുന്നിടത്താണ് ഇന്ത്യൻ ജനാധിപത്യം തോറ്റമ്പിപ്പോകുന്നത്.